ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്തൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടുള്ളത്. പങ്കായം റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. കറക്റ്റ് പ്രോപ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടത്തുനിന്ന് മെഡിക്കൽ കോളേജ് പോകുന്ന റൂട്ടിൽ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് റൂട്ടൊന്നും പറഞ്ഞ് സിറ്റി പരിചയപ്പെടുത്താനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ട്രിവാൻഡ്രം അറിയാമെന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വരുന്നൊരു റെസ്റ്റോറൻറ്റാണ് ഈ പങ്കായം റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അതുപോലെ ഗപ്പീസുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. ആ ഒരു എൻട്രൻസ് നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ തൊട്ടിയിലൊക്കെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഒരുപാട് കളർഫുള്ളായിട്ടുള്ള വെറൈറ്റി ഗപ്പീസുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനത്തെ ഒരു ആംബിയൻസാണ് കേട്ടോ കയറുന്ന എൻട്രൻസ്. പിന്നെ നമുക്ക് കയറി നമ്മളങ്ങ് പോകുമ്പോൾ കറക്റ്റ് ഒരു പങ്കായ അവരവിടെ ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്ത് നല്ല ഹെവി ആയിട്ടുള്ളൊരു പങ്കായ അവിടെ ഇങ്ങനെ കെട്ടി തൂക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ സംഭവം എനിക്കതിൻ്റെ വീഡിയോസൊന്നും പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രം അത് പങ്കായമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങ് ഇറങ്ങിയതിന് ശേഷം ചോദിച്ചാണ് ഇക്ക പറഞ്ഞു തന്നത് അതാണ് പങ്കായം എന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് പിടിക്കാനും പറ്റിയിരുന്നില്ല. പക്ഷേ ഞാൻ പറയാമെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡ്, നമ്മൾ കടലിലതും അതുപോലെ തന്നെ കായൽ ഫുഡ് അങ്ങനത്തേക്കുള്ള എല്ലാ ടൈപ്പ് മീൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബിരിയാണി ഐറ്റംസ്. അപ്പോൾ എവിടെ പോയാലും ഏത് പാതിരാത്രിക്കും ബിരിയാണി ഓർഡർ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ ചെന്നിട്ടും ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. പക്ഷേ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തു, ഒരു ചിക്കൻ ബിരിയാണി, പിന്നൊരു ഊണുമാണ് ഓർഡർ ചെയ്തത്. പിന്നെന്താണ് അടിപൊളി ഫുഡുകളായിരുന്നു എല്ലാം. ഫിഷിൻ്റെ ഏത് വെറൈറ്റീസും ഏത് എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. ആ ടൈപ്പിന് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെന്താണ് കക്ക റോസ്റ്റ് എന്ന് പറയാം, ഒരുതരം ഫ്രൈ പോലെ വെച്ചിട്ട് റോസ്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡിൽ പക്ഷെ നല്ല കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ഓർഡർ ആക്കിയത് സ്പെഷ്യലായിട്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം മാവോലി അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഫിഷ് ബിരിയാണി പറഞ്ഞതുകൊണ്ട് തന്നെ ഫിഷൊക്കെ എല്ലാം കൂടെ ലോഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ, ഭക്ഷണപ്രിയരായിട്ടുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉള്ളവർക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. മാത്രമല്ല ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഫിഷസും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഈ മോരുകറിയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറും പരിപ്പും അവിയലും പായസവും അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ചോറാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് വരുന്നവരൊക്കെ ഉണ്ടെന്നെങ്കിൽ ഈ ഒരു പങ്കായം റെസ്റ്റോറൻറ്റും ഒന്ന് ചൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ്നെസ് ആണ്. മാത്രമല്ല ഒരു ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ കേട്ട് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള നാരങ്ങ വെള്ളം കിട്ടുന്നൊരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ. എത്ര വേണമെങ്കിലും ഗ്ലാസ് കാലിയാകുന്നതനുസരിച്ചിട്ട് നാരങ്ങ വെള്ളം ഇങ്ങനെ ഒഴിച്ചു തന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ എത്ര വേണമെങ്കിലും കുടിക്കാം, കഴിക്കാം. അസാധ്യ ടേസ്റ്റായിരുന്നു സംഭവം. മാത്രമല്ല അപ്പോൾ ഇത് കണ്ടിട്ട് അവിടുത്തെ ഒരു ഫ്ലേവർ അറിഞ്ഞതിന് ശേഷം ഇത് വീഡിയോ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് പിടിച്ചിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനലിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ലൊക്കാലിറ്റിയിലുള്ളവർ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനും മറക്കണ്ട. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, വെറുതെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാനൊന്ന് ഇട്ടതാണ് കേട്ടോ വീഡിയോ. മാത്രമല്ല ബിരിയാണിയൊക്കെ നല്ല ചൂടായിട്ട് അവർ അപ്പോഴത്തന്നെ റെഡിയാക്കി നല്ല അടിപൊളിയായിട്ടാണ് സെർവ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കയറുന്ന പല പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ കയറുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊരിക്കലും ഷെയർ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇത് നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. മാത്രമല്ല മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ പോകാനായിട്ട് ആരും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.